ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടോകിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ മത്സരമായ നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും ഒക്കെ ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക. ഇതിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂയിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിൽ ഓൾറെഡി ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. April 1st മാച്ച് നമ്പർ 9 something എന്തോ ആയിരുന്നു. അതിൽ മുംബൈ ഇന്ത്യൻസ് തോൽക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു മത്സരം നടക്കുന്നത് മറ്റെപ്പോഴല്ല, April 22nd കൃത്യം 7:30 നമ്മുടെ രാജസ്ഥാന്റെ ഹോം ഗ്രൗണ്ടായ മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് കേട്ടോ. അപ്പൊ റീസെന്റ് നടന്ന മാൻസിംഗ് സ്റ്റേഡിയത്തിൽ കുറച്ച് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുകൂടാതെ ഒരുപാട് സ്പെഷ്യൽ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പൊ നമുക്ക് എന്തായാലും റീസെന്റ് ആയിട്ട് ഇവിടെ നടന്ന കുറച്ച് റെക്കോർഡ്സിന്റെയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എന്തായാലും ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ റീസെന്റ് നടന്ന മാച്ചസ് എടുത്ത് നോക്കാം. ഓൾ മാച്ചസ് നെറ്റ് എപ്പോഴും ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ 5 MB/s ഒക്കെയാണ്. ഓക്കെ ഓക്കെ, ഇജാതി പരിപാടി. ഈ വൃത്തികെട്ട ഇൻ്റർനെറ്റ് എപ്പോഴും എനിക്ക് ഈ പണി തരുന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വൈഫൈ സപ്പോർട്ടായില്ലെങ്കിൽ, ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രം എനിക്ക് ഈ വൈഫൈയുടെ പ്രശ്നമില്ല. അല്ലാത്തപ്പോൾ ഒക്കെ ഇവിടെ ഹൈ സ്പീഡാണ്, 2 മിനിറ്റിലെ സിനിമയൊക്കെ ഡൗൺലോഡാകും. ഇപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന ഒരു മത്സരം നോക്കാം കേട്ടോ. നമ്മുടെ രാജസ്ഥാൻ റോയൽസിൻ്റെ മുല്ലനപ്പൂർ അതല്ല, മുംബൈ നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ജി ടി തമ്മിൽ നടന്ന ഒരു മത്സരം, April 10 നടന്ന ഒരു മത്സരമാണ്. ഇവിടുത്തെ കുറച്ച് മത്സരങ്ങളുടെ സ്റ്റാറ്റ്സ് നോക്കാം നമുക്ക്. ഫസ്റ്റ് ബാറ്റ് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു, 196 runs 3 wickets നഷ്ടത്തിൽ. അതേസമയം സെക്കൻഡ് ഇന്നിംഗ്സ് ജി ടി ആയിരുന്നു, 199 7 wickets നഷ്ടത്തിൽ വിൻ ചെയ്യുക ചെയ്തത്. ഇവിടെ ഏറ്റവും കൂടുതൽ റൺസ് ചെയ്തത് സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, ഇവർ രണ്ടുപേരും കൂടുതൽ റൺസ് ഇവിടെ സ്കോർ ചെയ്തത്. അതുപോലെ വിക്കറ്റ് സ്റ്റേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉമേഷ് യാദവ്, അതുപോലെ തന്നെ മോഹിത് ശർമ്മ, റാഷിഖ് ഖാൻ, അതായത് രണ്ട് ഫാസ്റ്റ് ബോളർ ഒരു സ്പിന്നറാണ് ഇവരുടെ വിക്കറ്റ്സ് എടുത്തത്. അതേസമയം അപ്പുറത്തെ സെക്കൻഡ് ഇന്നിംഗ്സ് നോക്കുന്ന സമയത്ത് ഓപ്പണിംഗ് ഇറങ്ങിയ ബാറ്റ്സ്മാൻമാർ നല്ലൊരു റൺസാണ് അവിടെ സ്കോർ ചെയ്തത്. ആ റൺസ് ഏകദേശം ഒരു 100 runs മുകളിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു. സോ സെക്കൻഡ് ഇന്നിംഗ്സ് ഇവിടെ ഒരു ബെസ്റ്റ് ഈ ഒരു പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ബാറ്റിംഗ് സപ്പോർട്ടർ ആയിട്ടുള്ള ഒരു പിച്ചാണ് കേട്ടോ. പിന്നെ ഇവിടെ വിക്കറ്റ്സ് കൂടുതൽ എടുത്തത് കുൽദീപ് സിൻ, അതുപോലെ തന്നെ യുവരേന്ദ്ര ചഹാൽ, പിന്നെ ദെൻ അവേഷ് ഖാൻ ഒരു വിക്കറ്റ്. അപ്പോൾ ടോട്ടലി നോക്കുന്ന സമയത്ത് 2, 5, 6 wickets ഫാസ്റ്റ് ബോളേഴ്സും ആകെ 3 wickets സ്പിന്നേഴ്സുമാണ് ഇവിടെ എടുത്തുള്ളത്. കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സാണ് ഇവിടെ വിക്കറ്റ്സ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിൽ ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാച്ച് നമ്പർ 9 എന്തോ ആയിരുന്നു. അപ്പോൾ ആ ഒരു മത്സരം നോക്കുന്ന സമയത്ത് ആരാ വിൻ ചെയ്ത് നോക്കാം. ഓക്കെ, മാച്ച് നമ്പർ 9 അല്ല, അപ്പോൾ അതിന് മുന്നേ അതിന് ശേഷമാണ്. ഏപ്രിലിൽ നടന്നൊരു മത്സരമായിരുന്നു, April 1st. മാച്ച് നമ്പർ 14 നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിൽ ആ ഒരു മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് വാങ്കഡയിലായിരുന്നു, മുംബൈയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു. 125 runs 9 wickets നഷ്ടത്തിലായിരുന്നു കേട്ടോ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരൊക്കെ ഡക്കാവുമായിരുന്നു, ഇത് 3 പേര് അടുപ്പിച്ച് ഡക്കാവുമായിരുന്നു. ഇത് ട്രെൻഡ് ബോൾട്ട് 3 wickets കൊണ്ടുപോയത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്ത ട്രെൻഡ് ബോൾട്ട് നോക്കണം. അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ റിയാൻ പരാഗ് നല്ലൊരു ഇന്നിങ്സാണ് അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് അദ്ദേഹം കാഴ്ചവെച്ചത്. സോ നമുക്കിവിടെ പറയാനുള്ള മെയിനായിട്ട് കുറച്ച് പ്ലെയേഴ്സിനെ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ ടിപ്സിൻ്റെ കാര്യത്തിൽ എടുത്ത് പറയാം. മെയിനായിട്ട് നിങ്ങൾ ഇവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ എടുത്തെടുത്ത് പറയാം. പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു പക്ക ബാറ്റിംഗ് പിച്ചാണ്. പക്ക എന്ന് പറഞ്ഞാൽ ഏത് ഇന്നിങ്സ് ആണെങ്കിലും ബാറ്റിംഗ് അത്യാവശ്യം നല്ല സ്കോർ വരുന്നുണ്ട്. കൂടുതൽ സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത ടീമാണ് ഇവിടെ വിൻ ചെയ്യാറുള്ളത്. സോ എന്തായാലും നല്ലൊരു റൺസ് ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വിക്കറ്റ്സ് ടേക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ മാച്ച് ടോട്ടലി ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിൽ 28 മത്സരങ്ങളാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ മുംബൈ ഇന്ത്യൻസ് 15 പ്രാവശ്യം, നമ്മുടെ രാജസ്ഥാൻ റോയൽസ് 12 പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ആവറേജ് സ്കോർ 162 runs ഫാസ്റ്റ് ബോളേഴ്സ് 363 wickets സ്പിന്നേഴ്സ് 185 wickets ഇവിടെ ടേക്ക് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ താപനില എന്ന് പറയുന്നത് 37°C ആണ് കേട്ടോ നമ്മുടെ താപനില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെയിൻ പോസിബിലിറ്റീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2-3 അപ്ലിക്കേഷൻസ് പറഞ്ഞു, എന്നിട്ട് ഞാൻ കുറച്ച് സ്പെഷ്യൽ ടിപ്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ പറയാനുള്ള നമ്മുടെ ചോയ്സിലെന്ന് പറഞ്ഞൊരു കിഡിൽ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് തരം വെറൈറ്റി കോണ്ടസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഡെയിലി ഇവർ ഗിവ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡ്രീം ഇലവനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻട്രി ഫീസ് ഇവിടെ വളരെ വളരെ കുറവാണ്. നമ്മളെ ഡ്രീം ഇലവനിലൊക്കെ നിങ്ങൾ ഏകദേശം 19 രൂപയുടെ കാണുന്ന കോണ്ടസ്റ്റ് ഇവിടെ 17 രൂപ. അങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞാണ്. അതുപോലെ ഒരുപാട് കോണ്ടസ്റ്റ് ഡ്രീം ഇലവനെക്കാട്ടിലും എൻട്രി ഫീ
കുറവായിട്ടാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നമ്മളെ ചോയ്സ് എല്ലാം ട്രൈ ചെയ്ത പോലെ ഇവിടെ കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്, നമ്മൾ കുബേരി ഡ്യൂ ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ അഞ്ച് പ്ലെയേഴ്സ് ഉണ്ടാവും, ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരെ പിക്ക് ചെയ്യുക, ആ ഒരു സംഭവം തന്നെയാണ്. ഈസി ആയിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിഡിലിന് ഓപ്ഷൻ ആട്ടോ ഇത്, തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ കുബേര ഫാൻറ്റസി ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ ജി എസ് ടി ഫ്രീ ഡെപ്പോസിറ്റ്, അതായത് നിങ്ങൾ ജി എസ് ടി ഒന്നും കൊടുക്കേണ്ട, നിങ്ങൾ ക്യാഷ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ജി എസ് ടി ഒന്നും കൊടുക്കേണ്ട. അതുകൂടാതെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ഡ്രീമിലേ കാണുന്ന പോലെ തന്നെ അഞ്ച് പ്ലെയേഴ്സ് ഉണ്ട്, ഏറ്റവും ഡ്രീമിലേ കാണുന്ന പോലെയല്ല, നമ്മൾ ചോയ്സ് ലെവലിൽ കണ്ട പോലെ തന്നെ അഞ്ച് പ്ലെയേഴ്സ് ഉണ്ട്, ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ പിക്ക് ചെയ്യുക, ഈസി ആയിട്ട് വിന്നാവുക. സിമ്പിൾ ആയിട്ട് ക്യാഷ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലിന് ഓപ്ഷനാണ് ഇത്, തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഡ്രീം ഇലവനിലുള്ള പോലെ തന്നെ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകൾ ഉണ്ട്. നമ്മളുടെ ഡ്രീം ഇലവനെ കാട്ടിലും എൻട്രി ഫീസ് കുറവായിട്ടാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നമ്മുടെ ഡ്രീം ഇലവനിൽ 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വേറെ 260 രൂപ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വിഷനിലെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു, കാരണം ഡെയിലി 50,000 രൂപ ഗീവ് കൊടുക്കുന്ന ഏക അപ്ലിക്കേഷൻ ആട്ടോ നമ്മുടെ വിഷൻ ഇലവൻ. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം, 0 rupees കൊടുത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇതാണല്ലേ ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകണം കേട്ടോ, ഒരു സിമ്പിളായിട്ട് ഒരു ടീം ക്രിയേറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ പോകണം. കാരണം വെറുതെ, അതായത് നമ്മൾ ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം, നോക്കിയോ. ഒരു ടീം ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതാണ് 0 rupees കൊടുത്തിട്ടാണ് ജോയിൻ ചെയ്തത്. ഈസി ആയിട്ട് ജോയിൻ ചെയ്തു. ഇതിൽ ഫസ്റ്റ് വന്നതിന് 5,000 രൂപ കിട്ടും ഡെയിലി. ഇവർ ചില സമയത്തൊക്കെ ഇല്ല ഇത്, ഇവിടെ കോൺടെസ്റ്റ് ഗീവ് കോൺടെസ്റ്റ് ആണോ അല്ല, ചില സമയത്ത് ഒരു 1 lakh ഗീവ് കൊടുക്കും. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിഷൻ ഇലവൻ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക, കാരണം അവർ ഡെയിലി ഇവർ ഗീവ് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ള. അത് കണ്ടില്ലേ, 0 rupees ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് 5,000 രൂപ കിട്ടും നിങ്ങൾക്ക്. അതൊരു എന്തായാലും ഒരു ഗുഡ് അഡ്വാൻറ്റേജ് ആണ്. 2,000, 5,000, 2,000 അങ്ങനെയൊക്കെ പ്രൈസ് പൂൾ വന്ന് 0 rupees കൊടുത്ത് ഇത്രയും കിട്ടിക്കാൻ ലാഭം അല്ലേ. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ സ്പോട്ട് എസ് ട്രൈ ചെയ്തില്ലെങ്കിൽ ഇതും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി ഗിയോ എടുക്കുന്ന മറ്റൊരു കിഡിലെ ആപ്ലിക്കേഷനാണ് ഇവിടെ പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. നമ്മുടെ കുബേരയ്ക്ക് കണ്ട ആ ഡ്യൂ ഓപ്ഷൻ സെയിം ആണ് കേട്ടോ. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ട് ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് രാസാർ ഓഫീസിൽ പ്ലേയിങ് എല്ലാം നോക്കിയാൽ നമ്മുടെ ജയ്സ്വാൽ, അതുപോലെ തന്നെ സഞ്ജു സാംസൺ, റിയാൻ പാരാഗ്, അതുപോലെ തന്നെ ധ്രുവ് ജ്വൽ, ശിരോൺ ഹെറ്റ്മിയർ, റോമൻ പോൾ, ദെൻ രവിചന്ദ്ര അശ്വിൻ, ട്രെൻ ബോൾട്ട്, ആവേശ് ഖാൻ, കുൽദീപ് ശിവരേന്ദ്ര ചഹൽ, ഇത്രയും പേരാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസിലുള്ളത്. ആ ഇമ്പാക്ട് പ്ലെയറായിട്ട് ജോസ് ബട്ട്ലറിൻ്റെ സ്ഥാനത്തോട്ട് കുൽദീപ് സിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിലോട്ട് നോക്കിയാണ് രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, ദെൻ ടിം ഡേവ്, റൊമാരിയോ ഷെപ്പേഡ്, പിന്നെ അതുപോലെ തന്നെ മുഹമ്മദ് നബി, കോട്സ് ശ്രേയസ് ഗോപാൽ, ജാസ്പിത് ബൂംറ, ഇത്രയും പേരാണല്ലോ ഉള്ളത്. ഇതിൽ ഇമ്പാക്ട് പ്ലെയറായിട്ട് ആകാശ് മധുവാൾ വരാൻ ചാൻസ് ഉണ്ട് സൂര്യകുമാർ യാദവിൻ്റെ സ്ഥാനത്തോട്ട്. കീ പ്ലെയേഴ്സ് ആയിട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇവർ നന്നായി പെർഫോം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഷുവറാണ് ചഹാൽ, അതുപോലെ തന്നെ സഞ്ജു സാംസൺ, രോഹിത് ശർമ്മ, ജാസ്പിത് ബൂംറ. അതുപോലെ തന്നെ മസ്റ്റ് ആയിട്ട് പിക്കേണ്ട രണ്ട് പേരാണ് ചഹാലും രോഹിത് ശർമ്മയും. തീർച്ചയായിട്ടും നല്ല ഫോമിലാണ് രണ്ടുപേരും, നല്ലൊരു പോയിന്റ്സ് എടുക്കാനും ചാൻസ് ഉണ്ട്. പ്രോബബ്ലി ടോപ്പ് ബാറ്റ്സ്മാൻമാരായിട്ടുള്ള ജോസ് ബട്ട്ലറാണ്. ജോസ് ബട്ട്ലറിൻ്റെ ആവറേജ് 69 runs എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട്. 9 innings 485 runs എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആവറേജ്. സോ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആവറേജ് വാങ്കടയിൽ 100 runs അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട്. അപ്പോൾ സോ എന്തായാലും നല്ലൊരു പെർഫോമൻസ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ജാസ്പിത് ബൂംറ അഗെയിൻസ്റ്റ് നമ്മുടെ രാജസ്ഥാൻ റോയൽസുമായിട്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ വിക്കറ്റ് ടേക്കിംഗ് ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അത് അഗെയിൻസ്റ്റ് രാജസ്ഥാൻ റോയൽസുമായിട്ട് നോക്കുന്ന സമയത്ത് 4 wickets 2020 മത്സരം അഗെയിൻസ്റ്റ് രാജസ്ഥാൻ റോയൽസുമായിട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ട്, 20 runs കൊടുത്തിട്ട്. സോ അദ്ദേഹം നല്ലൊരു പ്ലെയറായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാൻ റോയൽസിനും മുംബൈ ഇന്ത്യൻസിലും ടോപ്പ് റൺ സ്കോറേഴ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഇപ്പോഴത്തെ സ്റ്റാറ്റ്സ് വൈസാണ് പറയുന്നത്. റിയാൻ പരാഗ് 318 runs, സഞ്ജു സാംസൺ 276 runs, ജോസ് ബട്ട്ലർ 250 runs, ജയ്സ്വാൾ 121 runs. അതുപോലെ തന്നെ രോഹിത് ശർമ്മ 297 runs മുംബൈ ഇന്ത്യൻസിന് വേണ്ടി നേടി കൊടുത്തിട്ടുണ്ട്. തിലക് വർമ്മ 208 runs, ഇശാന്ത് കിഷൻ 192 runs, അതുപോലെ തന്നെ ടിം ഡേവിഡ് 142 runs കേട്ടോ. അതുപോലെ തന്നെ മോസ്റ്റ് വിക്കറ്റ് ടേക്കേഴ്സ് ഈ സീസണിൽ നോക്കിയാൽ ചഹാൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി 12 wickets നേടിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെൻ ബോൾട്ട് 7 wickets, ആവേശ് ഖാൻ 7 wickets, കുൽദീപ് സിംഗ് 6 wickets ആണ് കേട്ടോ. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിലൂടെ നോക്കുകയാണെങ്കിൽ ജാസ്പിത് ബൂംറ 13 wickets, കോട്സ് 12 wickets, ആകാശ് മധുവാൾ 5 wickets, ഹർദിക് പാണ്ഡ്യ 4 wickets കേട്ടോ.
അപ്പോൾ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസിൻ്റെ ടോപ്പ് പെർഫോമൻസറായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ജോസ് ബട്ട്ലർ ഈ ഒരു സീസണിലെ കഴിഞ്ഞ മത്സരം 100 അടിച്ച ഒരു വ്യക്തിയാണ്. നല്ലൊരു പെർഫോമൻസാണ്. അതുപോലെ തന്നെ സഞ്ജു സാംസൺ ആണെങ്കിലും എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് 462 റൺസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിന് എഗെയിൻസ്റ്റ് രാജസ്ഥാൻ റോയൽസുമായിട്ട് 417 റൺസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആവറേജ് ഉള്ള ഒരു വ്യക്തിയാണ് ആ പുള്ളിയും. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസിൽ വിക്കറ്റ് ടേക്കേഴ്സായിട്ട് നമ്മുടെ ജാസ്പർ ബൂമറ തീർച്ചയായിട്ടും നിങ്ങളെ പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ അദ്ദേഹം പെർഫോമൻസ് ഉണ്ടാകും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ട് ആണ്. ഈ ഒരു പിച്ചിൽ നമ്മളെ എടുത്ത് പറയാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സഞ്ജു സാംസൺ, അതുപോലെ തന്നെ റിയാൻ പാരാക്ക്, അതുപോലെ തന്നെ ജോസ് ബട്ട്ലർ, ഇവർക്കൊക്കെ നല്ല രീതിക്ക് ആവറേജ് ഉള്ള ഒരു ഗ്രൗണ്ടാണ് ഈ ഒരു പിച്ച്. സോ അവർക്ക് എന്തായാലും നല്ലൊരു പെർഫോമൻസ്, അവരുടെ പെർഫോമൻസ് എന്തായാലും ഈ ഒരു പിച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ തീർച്ചയായിട്ടും അവരേക്ക് നിങ്ങൾ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നാളത്തെ മത്സരത്തിൽ നമ്മുടെ ചഹാലിനെയും മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ ട്രെൻഡ് ബോൾട്ടും ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം നല്ലൊരു ആവറേജ് ഉള്ളൊരു വ്യക്തിയാണ്. സോ അദ്ദേഹത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. റിയാൻ പരാഗ്, ഹർദിക് പാണ്ഡ്യ, രണ്ടാൾ മതി. ഓക്കെ, ഏകദേശം ഒരു ടീം സെറ്റായിട്ടുണ്ട്. ഇതിൽ ഇനി ക്യാപ്റ്റൻ വി സി എല്ലാവരും രോഹിത് ശർമ്മ, ജോസ് ബട്ട്ലർ ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. സഞ്ജു സാംസനാണ് ക്യാപ്റ്റൻ കൊടുക്കുന്നത്. വൈസ് ക്യാപ്റ്റൻ നമ്മുടെ പരാഗിനെ ആണ് കേട്ടോ. പരാഗ് നല്ലൊരു ആവറേജ് ഈ ഒരു ഗ്രൗണ്ടിൽ എസ്പെഷ്യലി അദ്ദേഹത്തിന് നല്ലൊരു ആവറേജ് ഉണ്ട്. ജാസ്പർ ബൂംറയും റീസെൻ്റ് ആയിട്ട് കളിച്ച മത്സരങ്ങളൊക്കെ നല്ലൊരു ആവറേജിലാണ്. ഐ മീൻ വിക്കറ്റ് ടേക്ക് ആയിട്ട് വിക്കറ്റ് ടേക്ക് ചെയ്ത് വരുന്നുണ്ട്. 3-4 വിക്കറ്റ്സൊക്കെയാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ എടുത്തത്. സോ അദ്ദേഹത്തെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ടീം നോക്കുന്ന സമയത്ത് ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, റിയാൻ പരാഗ്, വീരേന്ദ്ര ചഹാൽ, ട്രെൻഡ് ബോൾട്ട്, ജാസ്പർ ബൂംറ, ജി കോട്സ്, ഇത്രയും പേരാണുള്ളത്. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രം കേട്ടോ. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാനും സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ ഫ്രണ്ട്സ്.